ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 9-ാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ വിചിന്തന ഭാഗം. ഈ സുവിശേഷ ഭാഗത്ത് പി ഒ സി ബൈബിളിലെ സുപ്രധാന കൽപ്പന എന്ന തലക്കെട്ടോടുകൂടിയാണിത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ സംഭവം ഇപ്രകാരമാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഒരു നിയമജ്ഞൻ വന്ന് ഈശോയോട് ചോദിക്കുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? ഈശോനാഥൻ കൃത്യമായിട്ടും ആ 10 കൽപ്പനകൾ 2 കൽപ്പനകളായി സംഗ്രഹിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ആ 2 കൽപ്പനകൾ പറയുന്നു. ദൈവത്തെ ആരാധിക്കുക, സഹോദരനെ സ്നേഹിക്കുക. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഈ മനുഷ്യൻ അതിനോട് കൂട്ടിച്ചേർക്കുന്നുണ്ട് പഴയ നിയമത്തിൽ നിന്നുള്ള നിയമാവർത്തന പുസ്തകത്തിലെ 6-ാം അധ്യായം 4-5 വാക്യങ്ങളിലൊക്കെയാണ് നമ്മൾ വായിക്കുന്ന ക്ഷേമ പ്രയർ എന്ന് പറയപ്പെടുന്നത്. ക്ഷേമ ഇസ്രായേൽ അദനായി എലോഹെനു അദനായി എക്കാത് വേ അഹബ്ത എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ക്ഷേ അലയോ ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന, അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ഹെബ്രായരുടെ ഏറ്റവും ശക്തമായ ഏറ്റവും ശ്രേഷ്ഠമായ അവരൊരിക്കലും മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞിനെ അമ്മ ആദ്യം പഠിപ്പിക്കുന്നത് എന്നും നിലനിൽക്കുന്നതുമായിട്ടുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ ഈ 2 കൽപ്പനകൾ അടങ്ങിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തിന് ഈ നിയമജ്ഞനിത് ഗുരുവായ യേശുവിനോട് ചോദിച്ചു? തീർച്ചയായും എല്ലാ കാര്യങ്ങളിലും അഗാധ ജ്ഞാനമുണ്ടെന്ന് പല ഇടങ്ങളിൽ തർക്കിച്ചും പഠിപ്പിച്ചും തെളിയിച്ച ക്രിസ്തുവിനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അയാൾക്കറിയാം, കൃത്യമായും ക്രിസ്തുവിന് ഇത് അറിയാമായിരിക്കുമെന്ന്. പക്ഷേ ആ ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ആ ഒരു അന്നത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഒരുപാട് നിയമങ്ങൾ, ഏതാണ്ട് ഈ 10 കൽപ്പനകൾക്ക് 613 ഉപനിയമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ടായി, സാപത്തിൻ്റെയും കൈകഴുകലിൻ്റെയും നിയമം ഉൾപ്പെടെ അങ്ങനെ വലുതും ചെറുതുമായിട്ടുള്ള നിരവധി നിയമങ്ങളുണ്ടായതിന് ശേഷം ഈ പ്രധാനപ്പെട്ട 2 കൽപ്പനകൾ ഇവർ മറന്നുപോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ ഗുരു അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ, ഇതാണ് അവരുടെ സംശയം. അപ്പോൾ ഇത് ഈശോയോട് ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടും ഈശോ അത് മറുപടി പറയുന്നുണ്ട്. എന്നാൽ ഈശോ സുവിശേഷത്തിന് മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഈ നിയമങ്ങളെ ഇല്ലാതെയാക്കുവാനല്ല ഞാൻ വന്നിരിക്കുന്നത്, അത് പൂർത്തിയാക്കുവാനാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത് ഈശോ വളരെ വ്യക്തമായിട്ടും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് കാണുന്നത്. നമ്മൾ ഈ കാണുന്ന ഈ 2 കൽപ്പനകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അവതരിപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം ഭംഗിയായിട്ട് ആ മനുഷ്യൻ നിയമജ്ഞനം തിരിച്ചു പറഞ്ഞു കഴിയുമ്പോൾ ഈശോ പറയുന്ന രസകരമായ വാക്യമുണ്ട്, നീ ദൈവരായത്തിൽ നിന്നും വിദൂരത്തല്ല. അതിനർത്ഥം നീ അടുത്താണ്, ദൈവരായത്തിന് അടുത്താണ്. മറ്റൊരർത്ഥം കൂടിയുണ്ട്, നീ അകത്തല്ല, നീ പ്രാവർത്തിയാക്കുക അപ്പോൾ അകത്താവും എന്ന രീതിയിലാണ്. ഇത് വളരെ സുന്ദരമായ ഒരു കാര്യമാണ്. അതിനുശേഷം അതിന് നമുക്ക് കാണാൻ സാധിക്കും ഈ 2 കൽപ്പനകൾ വളരെ പ്രധാനമായിട്ട് അവതരിപ്പിക്കുന്നു. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-5 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നു. 6-ാം അധ്യായം 9-ാം വാക്യം എത്തുമ്പോൾ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. അത് പറയുന്നത് ഇപ്രകാരമാണ്, ഇത് നിങ്ങൾ എഴുതി നിങ്ങളുടെ ഈ ഇത് നിങ്ങൾ എഴുതി, നമ്മൾ ഈ ALS എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മുടെ മലയാളത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഒരു ചെറിയ സിലിണ്ടറിനകത്താക്കി അത് നിങ്ങൾ കെട്ടി നിങ്ങളുടെ കട്ടിളപ്പടിയിൽ സൂക്ഷിക്കുക. മെസൂസ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നമ്മൾ ഈ ഒരു വസ്തു നിങ്ങളുടെ പ്രധാനപ്പെട്ട കട്ടിളപ്പടിയിലും അകത്ത കട്ടിളപ്പടികളിലും സൂക്ഷിക്കാന്നുണ്ട്. അതായത് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴും പുറത്തു നിന്നും അകത്തേക്ക് വരുമ്പോഴും ഇത് കാണുമ്പോൾ ഇതിനകത്ത് ലിഖിതമായിരിക്കുന്ന 2 നിയമങ്ങളെക്കുറിച്ച് ഓർക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ പ്രാപ്തനാകുകയും ചെയ്യണം. ഇതാണ് ഈ പറയപ്പെടുന്ന വസ്തു കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് യഹൂദരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ MEZUZAH മെസൂസ മെസൂസാഹ് എന്ന് പറയാൻ പറ്റും. ആ ഒരു വസ്തു ALS പോലെ ഇത് പറയുന്നത്, ഈ 2 നിയമങ്ങൾ നിൻ്റെ ജീവിതത്തിൻ്റെ കട്ടിളപ്പടിയിൽ സൂക്ഷിക്കാനുള്ളതാണ്. നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോകുമ്പോൾ, അതായത് നിൻ്റെ സഹോദരനരികിലേക്ക് നീ നീങ്ങുമ്പോൾ, ഈ മെസൂസയെ കുറിച്ച് നിനക്ക് ഓർമ്മ വേണം. അതിനകത്തുള്ള 2 നിയമങ്ങളെക്കുറിച്ച് ഓർമ്മ വേണം. നീ ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് തിരികെ കർത്താവിങ്കിലേക്ക് എത്തുമ്പോൾ നീ വീണ്ടും ഇതിനെക്കുറിച്ച് ധ്യാനിക്കണം.
അങ്ങനെ ഈ നിയമത്തിനായിരിക്കണം നിന്റെ ജീവിതം കേന്ദ്രീകൃതമായിരിക്കേണ്ടത് എന്നാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് മെസൂസ. അപ്പോൾ നമുക്ക് വളരെ താല്പര്യത്തോടുകൂടി ഈ രണ്ട് വാക്യങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. ഈ രണ്ട് വാക്യങ്ങൾ യഥാർത്ഥത്തിൽ ക്രൈസ്തവ ആത്മീയതയുടെ മാത്രമല്ല ലോകമതങ്ങളുടെ എല്ലാം ആത്മീയതയുടെ അടിത്തറയാണെന്നും എല്ലാവരും അംഗീകരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനോടൊപ്പം ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്ന ഒരു വസ്തുത വില്യം ബക്ക്ലിയുടെ കമൻ്ററിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നീതിമാനായ സൈമൺ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഈ ലോകത്തെ താങ്ങി നിർത്തുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഈ ലോകത്തെ താങ്ങി നിർത്തുന്ന ഈ ലോകം നശിച്ചു പോയേനെ, പക്ഷേ ലോകം നശിക്കാതെ താങ്ങി നിർത്തുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് നിയമം, തോറ നിയമം. രണ്ടാമത്തേത് ദൈവ ആരാധന. മൂന്നാമത്തേത് പരസ്നേഹത്തിൻ്റെ പ്രവർത്തികൾ, പരസ്നേഹ പ്രവർത്തികൾ. ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ലോകത്തെ താങ്ങി നിർത്തുന്നത്. ഈ മൂന്ന് കാര്യങ്ങളിൽ വീണുപോയാൽ, തകർന്നു പോയാൽ, അല്ലെങ്കിൽ കുറവ് സംഭവിച്ചാൽ ലോകം അവസാനിക്കും, ലോകം നശിക്കും എന്നുള്ളതാണ്. നമുക്ക് ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പ്രകടമായിട്ട് കാണുന്ന രണ്ട് കാര്യങ്ങളാണ് നിയമം. രാജ്യത്തിനൊരു നിയമമുണ്ട്, ആ നിയമം അനുസരിച്ച് എല്ലാവരും തുല്യരായിട്ട് ആ നിയമം അനുസരിച്ച് ജീവിക്കണം എന്നുള്ളതനുസരിക്കുന്നുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ ദൈവികമായ നിയമങ്ങൾ നമ്മളനുസരിച്ച് പോകും. അപ്പം നിയമം ആണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. അപ്പം നിയമം കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വളരെ പ്രകടമായിട്ട് കണ്ടൊരു കാര്യമാണ് പരസ്നേഹ പ്രവർത്തികൾ. എന്തോരം മനുഷ്യരാണ് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്. അവരെ കൊണ്ടാവുന്ന രീതിയിൽ സമ്പത്ത് കൊടുത്തിട്ടാണെങ്കിലും, സഹായം കൊടുത്തിട്ടാണെങ്കിലും, സ്നേഹം കൊടുത്തിട്ടാണെങ്കിലും, സൗകര്യങ്ങൾ കൊടുത്തിട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് പേര് മുന്നോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു, പരസ്നേഹ പ്രവർത്തി. എന്നാൽ പ്രകടമല്ലാത്തതും ആളുകൾ ചോദ്യം ചെയ്യുന്നതും എന്നാൽ കോടാനുകൂടി മനുഷ്യർ ആശ്രയിക്കുന്നതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ദൈവ ആരാധന. ഒരുപക്ഷെ ഈ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരുന്നിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ നിയന്ത്രിക്കുന്നു, ഒരു ദൈവവും ഇല്ല എന്നൊക്കെ പറയുന്നവൻ പോലും തൻ്റെ ദൈവവിശ്വാസിയായിട്ടുള്ള ഭാര്യയോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ വിളിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം കൂടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, കാര്യം പ്രാർത്ഥനയില്ലെങ്കിൽ നടക്കുമെന്ന് തോന്നുന്നില്ല, അത്രയ്ക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം ദൈവവിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ ദൈവ ആരാധനയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഒരു കാര്യവും നമുക്ക് മുന്നോട്ട് ചലിപ്പിക്കാൻ സാധിക്കത്തില്ല. മരുന്ന് കണ്ടുപിടിക്കാത്ത ഈ രോഗത്തെ അതിജീവിച്ചുകൊണ്ട് ലോകം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ഈ രോഗത്തെ അതിജീവിച്ച് ലോകം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബലം ദൈവം നൽകുന്ന ബലം തന്നെയാണ്, മറ്റൊന്നുമല്ല, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ മൂന്ന് തൂണുകളാണ് ലോകത്തെ നിലനിർത്താൻ പോകുന്നത്: നിയമം, ദൈവാരാധന, പരസ്നേഹ പ്രവർത്തികൾ. നമ്മളിൽ ഈ മൂന്ന് കാര്യങ്ങൾ എത്രത്തോളം പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണുന്നു, എത്രത്തോളം നമ്മളതിൽ ഇൻവോൾവ്ഡ് ആണ്, നമ്മളത് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. അതിനോടൊപ്പം തന്നെ ആദ്യം പറഞ്ഞു വെച്ച മെസൂസായിൽ സൂക്ഷിക്കുന്ന ആ രണ്ട് നിയമങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ മെസൂസായിൽ നമുക്ക് സൂക്ഷിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.